അബ്ബ ന്യൂസ് മീഡിയ സംപ്രേഷണം ചെയ്യുന്ന ഉഷസ്സിൽ പ്രിയനോടൊത്ത് എന്ന വചനപരമ്പരയിലേക്ക് ഏവരെയും കർത്തൃനാമത്തിൽ പ്രാർത്ഥനാപൂർവം സ്വാഗതം ചെയ്തു കൊള്ളട്ടെ. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. 27-ാം സങ്കീർത്തനം 4-ാം വാക്യം. കർത്താവിൽ വാത്സല്യമുള്ളവരെ, വലിയവനായ ദൈവത്തിൻ്റെ കരുണയാൽ നാം വീണ്ടും ഒരു പുതിയ ദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. കർത്താവ് നൽകുന്ന ഓരോ ദിവസവും അത്തരുണത്തിൽ അനുഗ്രഹകരമായി ജീവിപ്പാൻ ദൈവകൃപയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവവചനം ധ്യാനിക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. അതിന് ആധാരമായി വായിച്ച 27-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യം നാം ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. എന്നാൽ കഴിഞ്ഞ ദിവസം ഈ കീർത്തനത്തിൻ്റെ ആദ്യത്തെ ഭാഗം നാം ധ്യാനിച്ചത് എന്താണെന്ന് ഒരു നിമിഷം ചിന്തിക്കാം. നമുക്ക് വലിയവനായ ദൈവം തമ്പുരാനിലുള്ള ആശ്രയബോധം, അത് മാത്രമാണ് ജീവിതത്തിൻ്റെ എല്ലാവിധത്തിലുള്ള ബലത്തിൻ്റെയും ശക്തിയുടെയും ധന്യതയുടെയും പിൻപിൽ ഉള്ളതെന്നും, ആ വിധത്തിൽ കീർത്തന ഭാഗത്ത് നിഴലിച്ച് കാണുന്ന ഗ്രന്ഥകർത്താവിൻ്റെ ഓരോ പ്രതിസന്ധികളിലും ഇത്തരുണത്തിൽ വായനക്കാരെ ശക്തീകരിക്കുവാൻ പ്രാപ്തമായ വിധത്തിലാണ് ഈ കീർത്തനത്തെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നതെന്നും, അവിചാരിത സന്ദർഭങ്ങളിൽ പോലും ഈ വിധത്തിൽ അനുഭവിക്കുവാൻ അഭിമുഖീകരിക്കുവാൻ ഇടയാകുന്ന എല്ലാ പ്രതിസന്ധികളുടെ മധ്യത്തിലും കർത്താവിൻ്റെ കരുതലും കാവലും നടത്തിപ്പും. ഗ്രന്ഥകർത്താവിനെ പോലെ അതരണത്തിൽ കടന്നു പോകുന്നവർക്ക് അനുഭവവേദ്യമാക്കുവാൻ സഹായകരമായിത്തീരുന്ന അനുഭവങ്ങളാണ്. രക്ഷിക്കുന്ന ദൈവമാരെയും ഇരുളിൽ വിട്ടേച്ച് പോകുന്നവനല്ല എന്ന് ഈ ദൈവസാന്നിധ്യമാണ് സങ്കീർത്തനക്കാരൻ്റെ ജീവിതയാത്രയ്ക്ക് ഏറെ സഹായവും ശക്തിയും നൽകി ഭക്തനെ നിലനിർത്തുന്നതെന്നും, ഈ സംരക്ഷണവും സാന്നിധ്യവും നമ്മെയും സഹായിപ്പാൻ മതിയായതാകയാൽ യാതൊന്നിനെയും നമുക്ക് ഭയപ്പെടേണ്ടതില്ല എന്നുമായിരുന്നല്ലോ ധ്യാനിപ്പാനായിട്ട് ശ്രമിച്ചിരുന്നത്. ഇന്നത്തെ ധ്യാനഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. സ്വന്തം താല്പര്യങ്ങൾക്കും അഭിരുചിക്കും യോജിക്കുന്ന വിധത്തിൽ മുന്നേറുവാൻ കഴിയാത്തതിനാൽ പലരും പരിഭവം പ്രകടിപ്പിക്കുന്നതും നിരാശയുടെ വക്കിലേക്ക് നീങ്ങുന്നതും നമ്മിൽ പലരും പലപ്പോഴും കണ്ടിട്ടുള്ള കാഴ്ചകളാണ്. ദൈവം തങ്ങളെക്കുറിച്ച് ഉദ്ദേശിച്ച സ്ഥാനത്തല്ല തങ്ങൾ വന്ന് എത്തിയിരിക്കുന്നത് എന്നായിരിക്കും ഒരുപക്ഷെ ഈ കൂട്ടരുടെ സംശയം. അക്കാരണത്താൽ ഇവർക്ക് തങ്ങളോട് മാത്രമല്ല ഇവരോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും ചേർന്ന് ജീവിക്കുന്നവർക്ക് പോലും പലപ്പോഴും ഒരു അസഹിഷ്ണുതയത്രേ അനുഭവപ്പെടുത്താറുള്ളത്. എന്നാൽ നമ്മുടെ കഴിവ് എന്തെന്നും നാം എവിടെയാണ് പ്രവർത്തിക്കേണ്ടതെന്നും ഏതെല്ലാം വഴികളിലൂടെ നീങ്ങുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥവത്തും അനുഗ്രഹപ്രദവുമായി തീരുന്നതെന്നും, നമ്മേക്കാളുപരി ദൈവത്തിന് മാത്രമാണ് അറിയുവാൻ കഴിയുന്നതെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇത്തരുണത്തിൽ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവരെ അത്രേ തങ്ങളുടെ ചിന്തകളെക്കാളും കണക്കുകൂട്ടലുകളെക്കാളും അപ്പുറമായി കൂടുതൽ പ്രയോജനപ്രദമായ ചുമതലകളിലും സ്ഥാനങ്ങളിലും ദൈവം പ്രവേശിപ്പിക്കുന്നത്. ഒരർത്ഥത്തിൽ ദൈവം നമ്മെ അറിയുന്നു, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു, തക്ക സമയത്ത് ഇടപെടുന്നു എന്ന പൂർണ്ണ ബോധ്യമുള്ള ഒരാൾക്ക് ഏത് ഇടങ്ങളിലായിരുന്നാലും നിരാശപ്പെടേണ്ടി വരുന്നില്ല. ഈ വിധത്തിൽ ദൈവത്തിൻ്റെ അറിവോടെയാണ് നമ്മുടെ ജീവിതാനുഭവങ്ങൾ ഓരോന്നും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിച്ചാൽ നാം ഒരിക്കലും പരിഭവിക്കുന്നവരോ നിരാശരായി തീരുന്നവരോ ആകുന്നതുമില്ല. ഇത്തരുണത്തിൽ ഇന്നത്തെ ധ്യാനവാക്യം നാം ശ്രദ്ധിക്കുവാൻ ശ്രമിച്ചാൽ നിരന്തരം
ദൈവസാന്നിധ്യത്തിൽ നിലനിൽക്കുവാനും ആ നിറവിലെപ്പോഴും സന്തോഷിക്കുവാനും ആഗ്രഹിച്ചും ദൈവസന്നിധിയിൽ സമർപ്പിച്ചും നീങ്ങുന്ന ഒരുവൻ്റെ ചിത്രത്തെ അത്രേ നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്. നാം ശ്രദ്ധിച്ചാൽ മൂന്ന് കാര്യങ്ങൾ പ്രധാനമായും ഗ്രന്ഥകർത്താവ് ദൈവസന്നിധിയിൽ തുറന്നു വയ്ക്കുന്നതായി കാണുവാൻ കഴിയുന്നു. ഒന്ന്, യഹോവയുടെ മനോഹരത്വം കാണണം. രണ്ട്, അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിക്കണം. മൂന്ന്, എൻ്റെ ആയുഷ്കാലമൊക്കെയും യഹോവയുടെ ആലയത്തിൽ പാർക്കണം. ഒരർത്ഥത്തിൽ ഈ ആഗ്രഹങ്ങളെല്ലാം മനുഷ്യരെക്കുറിച്ചുള്ള ദൈവീക ലക്ഷ്യങ്ങളുടെയും താല്പര്യങ്ങളുടെയും ചിന്തയിൽ അടിസ്ഥാനപ്പെട്ടതാണ്. ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം സങ്കീർത്തകൻ്റെ മൂന്ന് ആഗ്രഹങ്ങളായി തോന്നാമെങ്കിലും അതിലുപരി ഭക്തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദർശനങ്ങളായിട്ടാണ് ഇവയെ താൻ ചിത്രീകരിച്ചിരിക്കുന്നത്. കാരണം ഈ ദർശനങ്ങളെ നാം കോർത്തിണക്കി ചിന്തിച്ചാൽ ഒരു ദൈവ ആരാധനയുടെ അനുഭവമാണ് ഇത്തരണത്തിൽ സങ്കീർത്തകനിൽ താല്പര്യമുണർത്താൻ കാരണമെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഈ അനുഭവം അധികം ശക്തിയും ധൈര്യവും ഭക്തന് പകർന്നു കൊടുത്തിട്ടുള്ളതായിട്ടാണ് അതിന് പ്രധാന കാരണമെന്നും പിന്നീട് നമുക്ക് മനസ്സിലാക്കാവുന്നതും അതിൽ തന്നെ നമ്മെ തന്നെ ഏറിയ സമർപ്പണത്തോടെ ദൈവസന്നിധിയിൽ തുറന്നു വയ്ക്കുവാൻ സഹായിക്കുന്നതായും നമുക്ക് അനുഭവവേദ്യമാകും. ആയതിനാൽ ഇത് തികച്ചും നമുക്കേറെ പ്രചോദനം നൽകുന്ന ഒരു അനുഭവമായി തീരട്ടെ എന്നതായിരിക്കണം നമ്മളുടെ പ്രാർത്ഥനയും ഈ ധ്യാനത്തിൻ്റെ ഉദ്ദേശ്യവും. ആത്മീയർത്ഥത്തിൽ തൻ്റെ ആഗ്രഹങ്ങളുടെ ലക്ഷ്യം ദൈവ സാന്നിധ്യത്തിൽ നിന്നും ദൈവ സംസർഗത്തിൽ നിന്നും ഒരിക്കലും മാറിപ്പോകരുത് എന്നുള്ളതാണ്. കാരണം തൻ്റെ ജീവിതത്തെ നിരന്തരം വേട്ടയാടുന്ന ശത്രുവിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്നും മരണകരമായ അനുഭവങ്ങളിൽ നിന്നും തന്നെ സംരക്ഷിക്കുന്നത് ഈ ദൈവ സാന്നിധ്യം മാത്രമാകുന്നു എന്നതിനാലാണ്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൻ്റെ 41-42 വാക്യങ്ങൾ നാം ശ്രദ്ധിച്ചാൽ, പല കാര്യങ്ങളിൽ വ്യാപൃതയായി തീർന്ന മാർത്തയോടെ യേശു പറയുന്ന വാക്കുകൾ ഈ വേദഭാഗത്തോട് അല്ലെങ്കിൽ ഈ ധ്യാനഭാഗത്തോടുള്ള ബന്ധത്തിൽ ഏറെ ശ്രദ്ധേയമാണ്. കർത്താവോളോട് പറയുന്നുണ്ട്, മാർത്തയെ മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയുമിരിക്കുന്നു, എന്നാൽ അല്പമേ വേണ്ടു, അല്ല ഒന്ന് മതി, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അതാരും അവളോട് അപഹരിക്കുകയുമില്ല. യഥാർത്ഥത്തിൽ ഈ വാക്കുകൾ നാം ശ്രദ്ധിച്ചാൽ ലോക ബന്ധനങ്ങളിൽ നിന്ന് ദൈവീക ബന്ധത്തിലേക്ക് വന്നു ചേരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് യേശു വെളിപ്പെടുത്തുവാൻ ശ്രമിക്കുന്നത്. ലോക ബന്ധനങ്ങളിൽ നിന്ന് ദൈവ ബന്ധത്തിലേക്ക് വന്നു ചേരേണ്ടതിൻ്റെ ആവശ്യകത, അതായത് മറിയ കർത്താവിൻ്റെ കാൽച്ചുവട്ടിലിരുന്ന് നല്ല അംശം തിരഞ്ഞെടുത്തു, അത് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാക്കുവാൻ ശ്രമിക്കുന്നു, ആ കണ്ടെത്തുവാൻ ശ്രമിച്ചു എന്നത് ആത്യന്തികമായ അനുഭവങ്ങളിലേക്ക് അത്തരണത്തിലുള്ള ഒരു സമർപ്പണത്തിലേക്ക് തന്നെ തന്നെ തുറന്നു വെച്ചു. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ സർവത്തിലും ഉന്നതനായ ദൈവത്തെ ലോകത്തിൻ്റെ എല്ലാ അനുഭവങ്ങൾക്കും വ്യത്യസ്തമായ അനുഭവങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കണ്ടെത്തുവാൻ തന്നെ തന്നെ വീണ്ടും ദൈവം തമ്പുരാൻ്റെ മുൻപാകെ പുനഃപ്രതിഷ്ഠിക്കുവാൻ താൻ തയ്യാറായി എന്നുള്ളതാണ്. ഒരർത്ഥത്തിൽ ഉന്നതത്തിൽ അധിവസിക്കുന്നവനായ ദൈവത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നവൻ ജീവിതത്തിലെന്നും വിജയിക്കുന്നവനായി തീരുന്നവനാകുന്നു എന്നതിലേക്ക് അത്രേ കർത്താവ് വിരൽ ചൂണ്ടുവാൻ ശ്രമിക്കുന്നു. കഴിഞ്ഞ ദിവസം ഈ കീർത്തനത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം എന്ന വിധത്തിൽ നമുക്ക് വായിക്കുവാൻ ഇടയായ ശമുവേൽ പ്രവാചകൻ്റെ 1-ാം പുസ്തകം 20-ാമത്തെ അധ്യായത്തിൻ്റെ 4-ാം വാക്യം നാം ശ്രദ്ധിച്ചാൽ, ശൗലിനെ ഭയന്ന് മറഞ്ഞിരിക്കുന്ന ദാവീദിനോട് അവൻ്റെ സ്നേഹിതനും ശൗലിൻ്റെ മകനുമായ യോനാഥാൻ ചോദിക്കുന്ന ഒരു ചോദ്യത്തെ നാം ശ്രദ്ധിച്ചു കാണുമല്ലോ. ഇങ്ങനെയാണ്, നിന്റെ ആഗ്രഹം എന്ത്, ഞാനത് ചെയ്തു തരും എന്നാണ് ആ വാക്ക്. നിന്റെ ആഗ്രഹമെന്ത്, ഞാനത് ചെയ്തു തരും. യഥാർത്ഥത്തിൽ ദാവീദിൻ്റെ ലക്ഷ്യവും ആഗ്രഹവും തൻ്റെ ജീവൻ്റെ സംരക്ഷണം ആയിരുന്നു എന്ന് നമുക്ക് തോന്നാമെങ്കിലും അതിലുപരി വേദനാജനകമായ തൻ്റെ അനുഭവങ്ങളുടെ മധ്യത്തിലും ദൈവത്തിൽ ആശ്രയിച്ചും ശരണപ്പെട്ടും
വിശ്വസ്തയോടെ നിലകൊള്ളുക എന്നതായിരുന്നു തൻ്റെ പ്രധാന ലക്ഷ്യം. ഈ സമർപ്പണമാണ് പിന്നീട് തന്നെ ദൈവത്തിൻ്റെ മനോഹരത്വം കാണുവാൻ തക്കവണ്ണം മുഖാന്തരമാക്കി തീർത്തത്, അല്ലെങ്കിൽ അതിന് സഹായകരമായി തീരുവാനിടയായത്. കർത്താവിൽ പ്രിയരെ, ഈ വേദഭാഗം നാം ധ്യാനിക്കുമ്പോൾ നമ്മെക്കുറിച്ചുള്ള ദൈവിക താല്പര്യങ്ങളും അവൻ്റെ ഉദ്ദേശവും നാം തിരിച്ചറിയേണ്ടതുണ്ട്. യിർമ്യാ പ്രവാചകന്റെ പുസ്തകം 45:5 നാം ശ്രദ്ധിച്ചാൽ പ്രവാചകൻ ചോദിക്കുന്ന ഈ വിധത്തിലുള്ള ഒരു ചോദ്യത്തെയും അതിന് താൻ തന്നെ നൽകുന്ന മറുപടിയും രേഖപ്പെടുത്തിയിട്ടുള്ളതായി കാണാവുന്നതാണ്. എന്താണത്? നീ നിനക്കായിട്ട് വലിയ കാര്യങ്ങളെ ആഗ്രഹിക്കുന്നുവോ? ആഗ്രഹിക്കരുത് എന്നാണ് സൂചന. നീ നിനക്കായിട്ട് വലിയ കാര്യങ്ങളെ ആഗ്രഹിക്കുന്നു. കാരണം ദൈവത്തെ കൂടാതെയുള്ള നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ഉന്നതമായ ദൈവീക ദർശനത്തിൽ നിന്നും, താല്പര്യങ്ങളിൽ നിന്നും, ലക്ഷ്യത്തിൽ നിന്നും നമ്മെ അകറ്റുന്നു എന്നതുകൊണ്ടത്രേ. അക്കാരണത്താൽ സങ്കീർത്തകനെ പോലെ ദൈവ വഴികളെ അന്വേഷിക്കുക എന്നത് മാത്രമാണ് ഏറെ അഭികാമ്യം. തുടർന്നുള്ള വാക്യങ്ങൾ നാം ശ്രദ്ധിച്ചാൽ ഭക്തന്റെ വിശ്വാസത്തെ പിടിച്ചുലയ്ക്കുന്ന പ്രതിസന്ധികളെക്കുറിച്ച് അത്രേ വരച്ചു കാട്ടുവാൻ ശ്രമിച്ചിട്ടുള്ളത്. എന്നാൽ അവിടെയെല്ലാം ദൈവത്തിലുള്ള വിശ്വാസത്തെ മുറുകെ പിടിക്കുക മാത്രമാണ് കരണീയമെന്ന് സങ്കീർത്തനക്കാരൻ ചിന്തിക്കുന്നതും തീരുമാനിക്കുന്നു. ദൈവം മുഖം മറയ്ക്കരുതേ, കോപത്തോടെ നീക്കിക്കളയരുതേ, തള്ളിക്കളയരുതേ. ഇങ്ങനെയുള്ള സങ്കീർത്തകന്റെ അപേക്ഷകൾ ഇതിന് ഉത്തമ ഉദാഹരണങ്ങളായി നമുക്ക് കാണാൻ സാധിക്കും. ഈ വിധത്തിൽ ദൈവത്തിൽ ശരണപ്പെട്ട ഭക്തന്റെ പ്രാർത്ഥന ദൈവം നിരസിച്ചില്ല എന്നും പ്രത്യാശയിൽ തന്നെ നിലനിർത്തുവാൻ സഹായിച്ചു എന്നുള്ള സത്യം നാം ഈ ധ്യാനം ശ്രദ്ധിക്കുമ്പോൾ ഓർക്കേണ്ടതുണ്ട്. ഈ തരുണത്തിലേറിയ ദൈവാശ്രയത്തോടും സമർപ്പണത്തോടും ഉന്നത ദർശനത്തോടും നമ്മുടെ ആയുസ്സിനെ നമുക്ക് ധന്യമാക്കാം. ദൈവം പരിശുദ്ധാത്മാവിനാൽ നമ്മെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട കർത്താവേ, വീണ്ടും ഒരു പുതിയ ദിവസം അതിൽ പ്രവേശിപ്പാൻ ഞങ്ങളെ ഇടയാക്കി. കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. നിന്റെ വഴികളിൽ നടതോട്ടോ വലതോട്ടോ നീ നൽകുന്ന ഉന്നതമായ ദർശനത്തിൽ നിന്ന് ഒന്നും തന്നെ ഒരു കാലത്തും വ്യതിചലിക്കുവാനിടയാകരുത്. അവിടുത്തെ നീതിയുടെ പാതകളിൽ ചരിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. യേശു മുഖാന്തരം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ. നമ്മുടെ കർത്താവിൻ്റെ കൃപ പ്രിയരെ തുടർന്നും നമ്മോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ആമീൻ.